നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ഏതൊക്കെ? ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. പാലപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താനുള്ള കുങ്കിയാനകളുടെ ദൗത്യം തുടങ്ങി. കുട്ടച്ചിറ ഭാഗത്താണ് ജനവാസ മേഖലയോട് ചേർന്ന് തേക്കിൻ കാട്ടിൽ രണ്ട് കാട്ടാനകളെ കണ്ടെത്തിയത്. ഈ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളുടെ റൂട്ട് മാപ്പ് ഇന്നലെ തയ്യാറാക്കിയിരുന്നു. തൃശൂർ പോട്ടോറിൽ ട്രാക്ക് പരിശോധിക്കുന്നതിനിടെ കീമാൻ ട്രെയിൻ തട്ടി മരിച്ചു. പ്രമോദ് കുമാറാണ് മരിച്ചത്. രാവിലെ 8:30 സംഭവം. വടക്കാഞ്ചേരി പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിടയിലെ സ്ഥലത്താണ് അപകടം. പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നത് കണ്ട് അടുത്ത ട്രാക്കിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ വരികയായിരുന്ന മെമു ട്രെയിൻ പ്രമോദിനെ ഇടിക്കുകയായിരുന്നു. നെല്ലാട് സ്വദേശിയായ ആയുർവേദ മരുന്ന് കമ്പനി ഉടമയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട മൂന്ന് പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം പാലപ്പുറം എടുങ്ങൽപ്പടി വീട്ടിൽ ബിനീഷ്, തിരുപ്പൂർ ശാന്തപേട്ട ശിവ, കഞ്ചിക്കോട് ചെമ്മനം കടവിൽ ശ്രീനാഥ് എന്നിവരെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി വളർത്തി പരിപാലിച്ച യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം കൊടിയൻകുന്ന് തെക്കേക്കര വീട്ടിൽ ഭാസ്കരന്റെ മകൻ പ്രസാദിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത്. അന്നമനട പഞ്ചായത്തിലെ പുറക്കുളം പാലത്തിന് സമീപം മാലിന്യ നിക്ഷേപം പതിവാകുന്നു. അടുത്ത ചില ദിവസങ്ങളിലായി പഴകിയ മീൻ മാലിന്യങ്ങളാണ് പാതയോർത്ത് നിക്ഷേപിക്കുന്നത്. രാത്രിയുടെ മറവിൽ നിക്ഷേപിക്കുന്ന മീൻ മാംസ മാലിന്യങ്ങൾ ലക്ഷ്യമിട്ട് തെരുവുനായ്ക്കളും പ്രദേശത്ത് സജീവമാകുകയാണ്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയുടെ സംരക്ഷണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയുടെ കലാമുഖം എന്ന നിലയിൽ പുലിക്കളിയെ അവതരിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ കൈക്കൊള്ളും. കോവിഡ് മഹാമാരി കലാകാരന്മാർക്കിടയിൽ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡും പ്രളയവും കവർന്ന രണ്ട് വർഷത്തിന് ശേഷം വന്നെത്തിയ ഓണാഘോഷം വർണ്ണാഭമാക്കാൻ ജില്ല ഒരുങ്ങിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലാതല ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അവസാന ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, ഓണപ്പാട്ട്, വടംവലി തുടങ്ങിയ പരിപാടികൾ നടന്നു. കരൂപ്പടന ജി എൽ പി എസ് ഹെഡ് മിസ്ട്രസ് ലൂസിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളാങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷർഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സദക്കത്തുള്ള എം എച്ച് ബഷീർ, മോഹനൻ, നിഷ ഷാജി എന്നിവർ പങ്കെടുത്തു. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിവിധ കോളേജുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷം പ്രസിദ്ധ സിനിമാ ആർട്ടിസ്റ്റുകളായ ഗോവിന്ദ് പത്മസൂരിയും ശ്രുതി രാമചന്ദ്രനും ചേർന്ന് നിർവഹിച്ചു. നീരജ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കോളേജിലെത്തിച്ചേർന്ന സിനിമാ ആർട്ടിസ്റ്റുകളെ ഹർഷാരവങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത്. കോളേജ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.